അങ്ങനെ അവസാനം എൻ ടി വി ക്രിയേഷൻ നമ്മുടെ തളപതി അപ്ഡേറ്റ്സ് എന്ന ചാനലിലിടുന്നൊരു മാത്രം ഇടുന്നൊരു അപ്ഡേറ്റ് ചാനൽ നമ്മുടെ എൻ ടി വി ക്രിയേഷൻ ഉണ്ട്. അങ്ങനെ അത് അവസാനം ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി. അതും ഈ ഒരു ടഫ് സിറ്റുവേഷനും കൂടെയാണ് ഈ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. കാരണം ഈ തളപതി അപ്ഡേറ്റ്സ് ഇടുന്ന ഒരുപാട് ചാനൽസ് നമുക്ക് അറിയുന്നതാണ്, ഒരുപാട് സ്പെഷ്യലായിട്ട് അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ചാനൽസ് നമുക്ക് ഉണ്ടെന്ന് അറിയാം. എന്നിട്ട് പോലും നമ്മുടെ ചാനൽ ഒരുപാട് ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. എല്ലാ സപ്പോർട്ടേഴ്സും നന്ദി. ഇപ്പോൾ മലയാളത്തിലാണ് അപ്ഡേറ്റ്സ് ഇടുന്നത്, മലയാളത്തിൽ മാത്രം അപ്ഡേറ്റ്സ് ഇടുന്നത്. എന്നിട്ട് പോലും തമിഴിൽ നിന്നുള്ള സപ്പോർട്ടേഴ്സ് ഉണ്ട്, മലേഷ്യയിൽ നിന്ന് സപ്പോർട്ടേഴ്സ് ഉണ്ട്, അങ്ങനെ ഭാഷ മനസ്സിലാകാത്തവരുടെ സപ്പോർട്ടേഴ്സ് നമുക്കുണ്ട്. അവർ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഒരു നന്ദി പറയുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ 1K സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ലൈവ് നമ്മൾ 2-3 ദിവസം കഴിഞ്ഞ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കാത്തിരിക്കുക, നമ്മൾ സ്പെഷ്യലായിട്ടുള്ള 1K സബ്സ്ക്രൈബേഴ്സിൻ്റെ ലൈവ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി സപ്പോർട്ട് ചെയ്തതിന് നന്ദി പറയുന്നു. അപ്പോൾ നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സിന് കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ ഇനിയും നമ്മൾ തളപതി അപ്ഡേറ്റ്സ് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ സോഷ്യൽ വഴി മറ്റൊരു ലഭിക്കുന്ന കിട്ടുന്ന അപ്ഡേറ്റ് മൊത്തമായിട്ട് ഇതിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും തളപതി അപ്ഡേറ്റ്സ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേ കൈ നമ്മൾ ചെയ്യുക, നോട്ടിഫിക്കേഷൻ വഴി വീട്ടിൽ ലഭിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇന്ന് നേരത്തെ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നോടാണ് എനിക്ക് നമ്മൾ, അപ്പോൾ ഇന്നാണ് ദിവസം പ്രത്യേകം നമുക്ക് അറിയുന്നതായും. ഇന്നാണ് നമ്മുടെ ഡോക്ടർ മൂവിൻ്റെ ഒഫീഷ്യലായിട്ട് ട്രെയിലർ റിലീസാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് സംസാരിക്കുന്നത്. പിന്നെ ബീസ്റ്റ് ടീമിലെ റഷ്യയിലേക്ക് എപ്പോഴാണ് ഷെഡ്യൂളിലേക്ക് പോകുന്നത്, പിന്നെ ബീസ്റ്റിൻ്റെ ടീം ചെന്നൈയിലേക്ക് എത്തിയോ, അതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്ന മുമ്പ് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് ബെല്ലൊക്കെ നമ്മൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ ലഭ്യമാക്കാൻ ശ്രമിക്കുക. നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ ലഭ്യമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷൻ വന്ന് ചേർന്നെങ്കിലും വീഡിയോ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അപ്ഡേറ്റ് അറിയാൻ കഴിയുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് ഡോക്ടർ ട്രെയിലറിനെ കുറിച്ച് അപ്ഡേറ്റ് സംസാരിക്കാം. അപ്പോൾ ഡോക്ടർ മൂവിയുടെ ട്രെയിലർ ഇന്നാണ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്. ഇന്ന് 5 മണിക്ക് സൺ ടി വി യൂട്യൂബിലാണ് റിലീസ് ചെയ്യുന്നത്. ശിവകാർത്തി ഫാൻസും മറ്റുമല്ലാതെ നമ്മുടെ അളപതി ഫാൻസും ഏറ്റവും കൂടി കാത്തിരിക്കുന്ന സിനിമയും കൂടിയാണ് ഡോക്ടർ മൂവി എന്ത്, കാരണം അതിന് ഡയറക്ടർ എന്ന ദിലീപ്കുമാറാണ്. അതുകൊണ്ട് തന്നെ ബീസ്റ്റിനുള്ള ലൈപ്പ് കിട്ടാനുള്ള ഡോക്ടർ മൂവിയും കൂടി, അപ്പോൾ ബീസ്റ്റിനുള്ള ഒരു പ്രതീക്ഷ ഡോക്ടർ മൂവിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ മൂവിക്ക് നല്ല ലൈപ്പ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും തളപതി ഫാൻസിൻ്റെ ഇതിൽ. അപ്പോൾ എല്ലാ തളപതി ഫാൻസിനും ഡോക്ടർ മൂവി ട്രെയിലർ വരാണ്ട് വെയിറ്റ് ചെയ്യും. കാരണം നെൽസിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ല. കാരണം കോലമാവ് കോകിലാണ് ഒരു പടം മാത്രമേ നെൽസൺ ചെയ്തിട്ടുള്ളൂ, അതൊരു കോമഡി പടമായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. അപ്പോൾ ഡോക്ടർ ഏത് ജേണറിലാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ട്രെയിലറൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ ഡോക്ടർ ഏത് ജേണറിലാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ബീസ്റ്റിൻ്റെ ഒരു ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും കൂടിയാണ്, ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ കൊമേഴ്ഷ്യൽ ത്രില്ലറും കൂടിയാണ് നമ്മുടെ ബീസ്റ്റ് എന്ന മൂവിൻ്റെ ജേണർ വരുന്നത്. എന്നാൽ ഡോക്ടർ മൂവിയുടെ കൃത്യമായിട്ട് അറിയില്ല, ഒരു ആക്ഷൻ ഡ്രാമ തന്നെ തോന്നുന്നു. നമുക്ക് തന്നെ ട്രെയിലർ കണ്ടിട്ട് മനസ്സിലാക്കാം എന്താ വരുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഡോക്ടർ മൂവി ട്രെയിലർ 5 മണിക്ക് റിലീസാണ്. എല്ലാ തളപതി ഫാൻസും വെയിറ്റ് ചെയ്യും. ഇപ്പോൾ എത്ര പേര് ഡോക്ടർ മൂവി ട്രെയിലറായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കമൻ്റായിട്ട് കൃത്യമായിട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നേരെ തന്നെ ബീസ്റ്റിൻ്റെ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റിലേക്ക് ഇറങ്ങാം. അപ്പോൾ ബീസ്റ്റിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ ലഭിച്ചെന്ന് പറഞ്ഞാൽ റഷ്യൻ്റെ ഷെഡ്യൂളിലേക്ക് എപ്പോഴാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യയുടെ ഷെഡ്യൂളിലേക്ക് ഒക്ടോബർ 10 ശേഷം വീണ്ടും ബീസ്റ്റിൻ്റെ ടീം റഷ്യയിലേക്ക് ഷൂട്ടിംഗ് വേണ്ടി പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഷെഡ്യൂളിലേക്ക് റഷ്യയിലേക്കാണ് പോകുന്നത്. ഒക്ടോബർ 10 റഷ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒക്ടോബർ 10 ബീസ്റ്റ് ടീം മൊത്തമാണ് റഷ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ നെൽസണും ബീസ്റ്റ് ടീം മൊത്തമായിട്ട് ചെന്നൈയിലേക്ക് റിട്ടേൺ വന്നിട്ടുണ്ട്. അപ്പോൾ തളപതിൻ്റെ വീഡിയോസൊക്കെ വന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇന്നലെയും ഇതൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ ചെന്നൈയിലേക്ക് റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡൽഹിയിൽ ഷൂട്ടിംഗ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു, അവിടെ ഒരു ആക്ഷൻ സീക്വൻസാണ് ഷൂട്ട് ചെയ്ത്. അപ്പോൾ അതും കംപ്ലീറ്റ് ചെയ്തിട്ട് ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ചെന്നൈയിലേക്ക് വന്നിട്ടുണ്ടാണ്. ഇനി ഒക്ടോബർ 10 ശേഷമാണ് റഷ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഒഫീഷ്യൽ അപ്ഡേറ്റ് കൊണ്ട് വെയിറ്റ് ചെയ്യും. ബീസിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ മാസം ഉണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോൾ സംശയം മാത്രം കഴിയും. കാരണം ഈ മാസം അവസാനിക്കാനായി ഇനി അപ്ഡേറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും അടുത്ത മാസം എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതൊക്കെ അനുജൻ്റെ ബർത്ത്ഡേ, പൂജാവിൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അണ്ണാത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ ഈ മാസം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അണ്ണാത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ വരികയാണെങ്കിൽ ഈ മാസം ഒരിക്കലും ബീസിൻ്റെ അപ്ഡേറ്റ് വരുന്നെങ്കിൽ അടുത്ത മാസം കൂടെ ബീസിൻ്റെ അപ്ഡേറ്റ് തുടങ്ങത്തുള്ളൂ. അപ്പോൾ ബീസിൻ്റെ റിലീസ് ഇട്ടെന്ന് ഏപ്രിൽ മാസത്തേക്കാണ് ചെയ്തതെങ്കിൽ ഏപ്രിൽ 8
തീയതിയാണ് ഭീഷണി റിലീസ് എന്നുള്ള ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഭീഷണി റിലീസ് ഏപ്രിൽ 8 തീയതിക്കാക്കി എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാൻ ഭീഷണി ഒഫീഷ്യലി അപ്ഡേറ്റ്. അപ്പോൾ എന്തുകൂടെ ഇത്രേ ഉള്ളൂ. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്നാൽ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, മാക്സിമം ലവ് ഫ്രണ്ട്സ് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് ബെല്ലൊക്കെ എനേബിൾ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ ലഭിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.